നമസ്കാരം ട്രൂ ടിവി ലേക്ക് സ്വാഗതം ജനങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം കോവിഡ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്നും വീട്ടിൽ വിട്ട ദമ്പതികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളെയാണ് സ്രവ പരിശോധനയ്ക്ക് ശേഷം രോഗമില്ലെന്ന് പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചയച്ചത് കുമാരപുരം സ്വദേശികളായ അറുപത്തിനാലും അൻപത്തി എട്ടും വയസ്സുള്ള ദമ്പതികൾക്കാണ് ഏഴു ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന്റെ അടുത്ത ദിവസം കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ സ്വദേശിക്കുണ്ടായ സമാനമായ അനുഭവമാണ് കുമാരപുരം സ്വദേശികളായ ദമ്പതികൾക്കും ഉണ്ടായിരിക്കുന്നത് അബുദാബിയിൽ നിന്നും മെയ് മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം പ്രത്യേക വാഹനത്തിലാണ് ഇവരെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയത് ഏഴ് ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇവർ കുമാരപുരത്തെ സ്വന്തം വീട്ടിലെത്തി ഹോം ക്വാറന്റൈനിൽ പ്രവേശിച്ചത് വിദേശത്ത് നിന്നെത്തുന്നവർക്ക് കോവിഡുമായി ബന്ധപ്പെട്ട രണ്ടു തരത്തിലാണ് പരിശോധന നടത്തുന്നത് കാർ ടെസ്റ്റും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റും പ്രഥമ പരിശോധനയായ കാർ ടെസ്റ്റിന്റെ ഫലം നെഗറ്റീവായിരുന്നു കാർട്ടസ്റ്റ് നെഗറ്റീവ് ആയാൽ ഹോം ക്വാറന്റൈനിലേക്ക് മാറ്റും അങ്ങനെയാണ് ഇവർ ഹോം ക്വാറന്റൈനിലേക്ക് മാറിയിരിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാറാണ് പറഞ്ഞത് പിന്നീട് പി സി ആർ ടെസ്റ്റിന്റെ ഫലം വന്നപ്പോഴാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞത് ഇരുവരെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച ആശാവർക്കറായ പഞ്ചായത്ത് അംഗം വീട്ടിൽ നിരീക്ഷണത്തിലാണ് ഇവരുടെ വീടും പരിസരവും അഗ്നിരക്ഷാ സേന അണുവിമുക്തമാക്കി അതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തുടർച്ചയായ വീഴ്ചകളിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കോവിഡ് ഐസൊലേഷൻ വാർഡിന്റെ ആറ് മണിക്കൂറിനിടെ രണ്ട് യുവാക്കളാണ് തൂങ്ങി മരിച്ചത് മദ്യാസക്തി കാരണമുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്ന ഇരുവരെയും നിരീക്ഷിക്കുന്നതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് ഇതിനു കാരണം ആശുപത്രിയിലെ അണു നിയന്ത്രണ സംവിധാനം കാര്യക്ഷമമല്ലാത്തതിനെ കുറിച്ചും വ്യാപക വിമർശനമുണ്ട് ആദ്യം തൂങ്ങിമരിച്ച ആനാട് സ്വദേശിയായ ഉണ്ണി ചൊവ്വാഴ്ച ഐസൊലേഷൻ വാർഡിൽ നിന്ന് ആശുപത്രി വേഷത്തിൽ ഇറങ്ങിപ്പോയിരുന്നു നാട്ടിലെത്തി കറങ്ങി നടന്ന ഇയാളെ തിരിച്ചറിഞ്ഞ നാട്ടുകാരാണ് പോലീസിൽ അറിയിച്ചത് ഇയാളുടെ അസ്വസ്ഥതകൾ വ്യക്തമായിരുന്നിട്ടും ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ് വിലയിരുത്തൽ ആദ്യ മരണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ച ആരോഗ്യമന്ത്രി രണ്ടാമത്തെ മരണമുണ്ടായതോടെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടു പിന്നാലെ മെഡിക്കൽ കോളേജ് അധികൃതരെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് കോവിഡ് ലക്ഷണങ്ങളോടെ എത്തിയ പ്രവാസിയെ പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് വീട്ടിലേക്ക് അയച്ച മെഡിക്കൽ കോളേജ് വിവാദത്തിലായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ച ഇയാളെ പിന്നീട് തിരിച്ചു വിളിക്കുകയായിരുന്നു ഇതിൽ വീഴ്ച പറ്റിയെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല രണ്ടാം തീയതി കോവിഡ് ബാധിച്ചു മരിച്ച വൈദികൻ ഒരു മാസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഇരുപതിന് ഡിസ്ചാർജ് ചെയ്ത ഇദ്ദേഹത്തെ ഇരുപത്തിമൂന്നിനെ പനി ബാധിച്ച് ചികിത്സിച്ചെങ്കിലും കാര്യമായി എടുത്തില്ലെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു സ്രവ പരിശോധന വൈകിയെന്നും പരാതിയുണ്ട് ന്യൂസ് ഡെസ്ക് ട്രൂ റൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ